നമസ്കാരം. ചങ്കില ചൈന, ചങ്കില ചൈന എന്നൊക്കെ നമ്മുടെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ പാടി നടക്കുന്നു അല്ലേ? ആരുടെ ചങ്കില ചൈനയാണ്, ആരുടെ ചങ്കിലേക്ക് ചവിട്ടിക്കയറിയ ചൈനയാണ് എന്നുള്ള കാര്യം മാത്രമേ അറിയേണ്ടതുള്ളൂ. 1989 ടിയാൻമൻ സ്ക്വയർ പ്രക്ഷോഭം ചരിത്രത്തിൻ്റെ ഭാഗമല്ലേ? അത് ഓർമ്മയില്ലേ? കഴിഞ്ഞ ദിവസത്തോടുകൂടി, ഇന്നലെയോടുകൂടി, ഇന്നലെയായിരുന്നു ജൂൺ 4, 31-ാം വർഷത്തിലേക്ക് ആ കൂട്ടക്കൊല, ടിയാൻമൻ സ്ക്വയർ കൂട്ടക്കൊല, അതിൻ്റെ 30-ാമത്തെ വാർഷികമായിരുന്നു ഇന്നലെ. എന്നാൽ ഇത്രയും ചരിത്രപരമായ ഒരു സംഭവമായിട്ടും ഈ ഒരു കൂട്ടക്കൊലയുടെ, അല്ലെങ്കിൽ ഈ ഒരു കൂട്ടക്കുരുതിയുടെ, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ ഈ കൂട്ടക്കുരുതിയുടെ വാർഷികം ആഘോഷിക്കാൻ പോലും അവകാശമില്ലാത്ത ഒരു ജനതയാണ് ഇന്ന് ചൈനയിൽ ജീവിക്കുന്നത്. മനുഷ്യാവകാശങ്ങളൊക്കെ ലംഘിക്കപ്പെട്ട് എന്തിനും ഏതിനും കമ്മ്യൂണിസ്റ്റുകാരുടെ കാലുപിടിക്കുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേരുകയും വേണം എന്ന അവസ്ഥയാണ് ഇന്ന് ചൈനയിൽ. ചൈന ലോകത്തിന് തന്നെ ഒരു ശത്രുവായി മാറിയിരിക്കുന്നു. ചൈന തൻ്റെ കരാളഹസ്തങ്ങളാൽ ലോകത്തെ വെട്ടിപ്പിടിക്കാനുള്ള തന്ത്രങ്ങൾ മെനയുന്നു. രോഗാണുക്കളെ സൃഷ്ടിച്ച് ലോകമാസകലം വ്യാപിപ്പിക്കുന്നു. ഇതാണ് ചങ്കിലെ ചൈന. എന്നിട്ടും ചൈനയ്ക്ക് സ്തുതിഗീതങ്ങളുമായി ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പോഴും പലതും പാടി നടക്കുന്നു. രക്തപങ്കിലമായ ഈ ഒരു കൂട്ടക്കുരുതിയുടെ, ഈ ടിയാൻമൻ സ്ക്വയർ കൂട്ടക്കുരുതിയുടെ എത്രയോ ആയിരങ്ങളാണ്, ലക്ഷങ്ങളാണ്, ലക്ഷങ്ങൾ യുവാക്കളാണ് ചൈനയുടെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ ടാങ്കറുകൾ കയറിയിറങ്ങി അരഞ്ഞു മരിച്ചത്. ജനാധിപത്യം സ്ഥാപിക്കണം എന്ന ന്യായമായ ആവശ്യം ആവശ്യപ്പെട്ടുകൊണ്ട്, ന്യായമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ആ സമാധാനത്തിൻ്റെ സ്ക്വയർ, ചതുരം എന്നാണ് ടിയാൻമൻ സ്ക്വയർ അറിയപ്പെടുന്നത്. ഈ ടിയാൻമൻ സ്ക്വയറിൽ സമാധാനത്തിനായി, ജനാധിപത്യം ചൈനയിൽ പുനഃസ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒത്തുകൂടിയ ലക്ഷക്കണക്കിനായ വിദ്യാർത്ഥികളെ, യുവാക്കളെ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ ചൈനയുടെ കറുത്ത കമ്മ്യൂണിസ്റ്റ് ശക്തികൾ ഭരണകൂടം ടാങ്കറുകൾ കയറ്റിയരച്ചും വെടിവെച്ചും മർദ്ദിച്ചും കൊലപ്പെടുത്തിയ ആ രക്തപങ്കിലമായ ആ ഓർമ്മകളാണ് ഇന്ന് ചൈനക്കാരുടെ മനസ്സിലുള്ളത്. പക്ഷേ പ്രതികരിക്കാൻ പോയിട്ട് ഒന്ന് മിണ്ടാൻ പോലും അവർക്കാർക്കും ചൈനയിൽ അവകാശമില്ലാതായിരിക്കുന്നു. അതാണ് ചൈന. ലോകത്തിന് ശത്രുവായിരിക്കുന്നു, ലോകത്തിന് എതിരായിരിക്കുന്നു ചൈന. ലോകത്ത് ചൈന ഒറ്റപ്പെടുന്നു എല്ലാവിധത്തിലും. ചൈനയിൽ മാവോ സേതുങ്ങിന് ശേഷം നടന്ന പരിഷ്കാരങ്ങളെ എതിർത്തുകൊണ്ടാണ് 1980-കളുടെ അവസാനത്തിൽ പ്രക്ഷോഭങ്ങൾ അരങ്ങേറിയത്. സാമ്പത്തിക രംഗത്ത് മാവോയുടെ മാതൃകകൾ അവസാനിപ്പിച്ച് ഡെങ് സിയാവോ പിങ് കൊണ്ടുവന്ന മുതലാളിത്ത അനുകൂല നിലപാടുകൾ രാജ്യത്തെ ജനാധിപത്യ സംവിധാനങ്ങളെ മുഴുവൻ തകർത്ത് ഏകാധിപത്യ പ്രവണതകളിലേക്ക് നടന്നു നീങ്ങിയതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ഈ കൂട്ടക്കൊല, ടിയാൻമൻ സ്ക്വയർ കൂട്ടക്കൊല. ഈ ഏകാധിപത്യ പ്രവണതകൾക്ക് അനുകൂലമായി അന്നത്തെ മാവോവാദികളും ഡെങ് സിയാവോ പിങ്ങിനൊപ്പം ഉണ്ടായിരുന്നു എന്നത് മറ്റൊരു ചരിത്ര വസ്തുത. ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തിലെ അഴിമതിയും ഇവരെ പ്രക്ഷോഭത്തിലേക്ക് നയിച്ചതിന് കാരണമായി. ടിയാൻമൻ സ്ക്വയറിൽ മാത്രമായിരുന്നില്ല, 300-ലധികം ചെറുതും വലുതുമായ നഗരങ്ങളിലും പ്രക്ഷോഭം നടന്നു. മിഖായൽ ഗോർബച്ചേവ് ചൈന സന്ദർശിക്കുന്നതിന് തൊട്ടു മുൻപാണ് കലാപം വിവിധ പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചത്. ഗോർബച്ചേവിൻ്റെ സന്ദർശനത്തോടനുബന്ധിച്ച് ചൈനയിലേക്ക് അന്താരാഷ്ട്ര മാധ്യമ ശ്രദ്ധ വരുന്നതിന് മുൻപ് പ്രക്ഷോഭം അതിക്രൂരമായി അടിച്ചമർത്തുകയാണ് ചൈനീസ് സർക്കാർ ചെയ്തത്. ഇപ്പം റഷ്യൻ പ്രസിഡന്റ് അങ്ങോട്ട് വരുന്നു, അപ്പോൾ ചൈനയിലേക്ക് മാധ്യമ ശ്രദ്ധ എത്തും എന്ന് മനസ്സിലാക്കി ഈ പ്രക്ഷോഭകാരികളെ, ഈ സമാധാനപരമായി പ്രക്ഷോഭം നടത്തിയവരെ കൂട്ടക്കൊല ചെയ്യുകയായിരുന്നു ചൈനീസ് സർക്കാർ ചെയ്തത്. ടിയാൻമൻ പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ടവരുടെ യഥാർത്ഥ കണക്കുകൾ പോലും ഇന്നും ലഭ്യമല്ല. 100-ക്കണക്കിന് ആളുകൾ എന്ന് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഭരണകൂടവും പറയുമ്പോൾ കൊല്ലപ്പെട്ടവർ ഏതാണ്ട് 20,000-ൽ അധികം വരും എന്നാണ് അനൗദ്യോഗിക കണക്ക്. പക്ഷേ യഥാർത്ഥത്തിൽ 100,000-ക്കണക്കിന് പേർ കൊല്ലപ്പെട്ടു എന്നത് യാഥാർത്ഥ്യം. ടിയാൻമൻ സ്ക്വയറിൽ പ്രതിഷേധക്കാരെ നേരിട്ട് കൊണ്ട് കുതിക്കുന്ന ചൈനീസ് സൈനിക ടാങ്കിന് മുന്നിൽ ഒറ്റയ്ക്ക് നിന്ന് നേരിടുന്ന ഒരു യുവാവിൻ്റെ ചിത്രം നമ്മൾ ആ സമയത്തൊക്കെ മാധ്യമങ്ങളിൽ ഉണ്ടായിരുന്നു. ഇപ്പോഴും അതൊക്കെ മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രതിഷേധക്കാരന് 19 വയസ്സായിരുന്നു അന്ന്. ആർക്കിയോളജി വിദ്യാർത്ഥിയായ വാങ് വെലിൻ എന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ, ഇനി അദ്ദേഹത്തെ എന്ത് ചെയ്തു, അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയോ, ഒന്നും വ്യക്തമല്ല. ചൈനയുടെ കാര്യത്തിൽ ഒന്നും വ്യക്തമല്ല. വുഹാനിൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വൈറസുകളുണ്ട്, കൊറോണ വൈറസ് അവിടെ നിന്നാണ് ഉണ്ടായത്, പക്ഷേ ഒന്നിനും ഒരു വ്യക്തതയില്ല. അതാണ് ചൈന. അതുതന്നെയാണ് കമ്മ്യൂണിസ്റ്റ് ഭരണ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ അതാണ്. ഒന്നും വ്യക്തമാകില്ല. കൃത്യമായ ഒരു അജണ്ടയോടുകൂടി അവർക്ക് വേണ്ടി കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ഒരു രീതി, ഏകാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രാകൃതവും നികൃഷ്ടവുമായ മുഖമാണ് ചൈന. അതുതന്നെയല്ലേ ഇവിടെയും കമ്മ്യൂണിസ്റ്റുകാർ പാടി നടക്കുന്നത് ചൈനയ്ക്ക് വേണ്ടി. 1989 ഏപ്രിൽ 25 തുടങ്ങി
ജൂൺ മാസം 4-ന് അവസാനിച്ച ദിവസങ്ങൾ നീണ്ട ആ പ്രക്ഷോഭത്തിൽ രക്തം ചൊരിഞ്ഞത് ആരൊക്കെയാണ്? ഒരു രാജ്യത്തെ ജനാധിപത്യം സ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തിയിട്ട് ആയിരങ്ങളെ കൊന്നൊടുക്കിയ കമ്മ്യൂണിസ്റ്റ് കാണത്തത്തിന്റെ ഒരു ഉദാഹരണ ചരിത്രമായി ടിയാൻമെൻ സ്ക്വയർ ഇന്നും നിൽക്കുന്നു. കണ്ണീരും രക്തവും പേറി. എന്നിട്ടും അവിടെ നടക്കുന്നു ഏകാധിപത്യം, ഷീ ജിൻപിങ്ങിന്റെ ഏകാധിപത്യം, ലോകത്തെ പിടിച്ചടക്കാനുള്ള വാശി. ഇതൊക്കെയാണ് ചൈനയെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. എത്രനാൾ മുമ്പോട്ട് പോകാൻ പറ്റും ചൈനയ്ക്ക്? പറ്റില്ല. ജനാധിപത്യ വിശ്വാസികളും ലോകമെമ്പാടുമുള്ള രാഷ്ട്രങ്ങളും സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും വിത്തുകൾ പാകി ലോക നന്മയ്ക്കായി മുമ്പോട്ട് പോകുമ്പോൾ, ഭാരതമടക്കം മുമ്പോട്ട് പോകുമ്പോൾ വിഷവിത്തുക്കളുമായി അവിടുത്തെ ജനതയെ തന്നെ അടിച്ചമർത്തിക്കൊണ്ട്, ഉയ്ഗർ മുസ്ലിങ്ങളെ ചവിട്ടിമെതിച്ചുകൊണ്ട്, എന്നിട്ടും ഇവർക്ക് കൂട്ടാണ് പാകിസ്ഥാൻ. പാകിസ്ഥാൻ ഇവർക്ക് സ്തുതി പാടുകയാണ്, നിവർത്തിയില്ല വേറെ. അപ്പോൾ ഒരു ജനതയെ, ഒരു രാജ്യത്തിന്റെ ജനതയ്ക്ക് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ടിയാൻമെൻ സ്ക്വയറിൽ മരിച്ചു വീണ ആയിരങ്ങളുടെ പരമ്പരയെ ഇന്നും ചൈന ശിക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ക്രൂരമായി തന്നെ ശിക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, മാനസികവും ശാരീരികവുമായി. ഇതാണ് ചൈനയുടെ ചരിത്രം, ടിയാൻമെൻ സ്ക്വയറിന്റെ ചരിത്രം. ഈ 30 വർഷം പിന്നിടുമ്പോൾ ഓർമ്മകൾ വേദനയോടുകൂടി തന്നെ അവിടുത്തെ ജനത ഏറ്റുവാങ്ങുകയാണ്, ഹൃദയം പൊട്ടുന്ന വേദനയോടെ. ഈ വേദനയുമായി ചൈനയ്ക്ക് എത്ര കാലം മുന്നോട്ട് പോകാൻ സാധിക്കും? സാധിക്കില്ല. ചൈന കാലിടറി വീഴും. ചൈനയുടെ ചരിത്രം ചൈനയെ കാലിടർ വീഴ്ത്തും. അതാണ് സത്യം. നമുക്ക് കാത്തിരിക്കാം. തിയാൻമൻ സ്ക്വയറിൽ ജനാധിപത്യ വിശ്വാസങ്ങൾക്കായി, ലോക നന്മയ്ക്കായി, അവനവൻ രാജ്യത്തിൻ്റെ നന്മയ്ക്കായി രക്തമൊഴുക്കിയ, അരഞ്ഞുതീർന്ന ആയിരക്കണക്കിന് യുവാക്കൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ ക്രൂരമായ രാജ്യത്ത് ജനിച്ച ഓരോ ചൈനക്കാരനെയും ഓർത്ത്, ഓരോ ചൈനീസ് പൗരനെയും ഓർത്ത് നമ്മൾ ദുഃഖിക്കുന്നു. ചൈനയോർത്ത് ലോകം തന്നെ ലജ്ജിക്കുന്നു. ചൈന ലജ്ജിക്കണം, ഇനിയും ലജ്ജിക്കണം. അതാണ് നിങ്ങളുടെ ചരിത്രം. അതേ ഉള്ളൂ നിങ്ങൾക്ക് ചരിത്രം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.